ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയും ഏറ്റവും വലിയ സസ്തനിയും ഒന്ന് തന്നെയാണ്, നീലത്തിമിംഗലം. ഏകദേശം 80 അടി മുതൽ 100 അടി വരെ നീളം വയ്ക്കുന്ന നീലത്തിമിംഗലത്തിന് ഏതാണ്ട് 200 ടൺ വരെ ഭാരം വയ്ക്കാറുണ്ട്. ഏതാണ്ട് 30-ലേറെ ആനകളുടെ ഭാരം. ലോകത്ത് ഇന്ന് വരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ജീവിയും നീലത്തിമിംഗലം തന്നെ. ഇനിയുമുണ്ട് ഇവയുടെ വിശേഷങ്ങൾ. ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ജീവികളിൽ ഏറ്റവും വലിയ ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നതും നീലത്തിമിംഗലത്തിലാണ്. 188 ഡെസിബൽ. ഒരു ജെറ്റ് വിമാനം അന്തരീക്ഷത്തിലൂടെ പായുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം 140 ഡെസിബൽ മാത്രമാണ്. ഒരു വോക്സ് വാഗൺ ബീറ്റിലിന്റെ വലിപ്പമുള്ള ഹൃദയമാണ് നീലത്തിമിംഗലത്തിനുള്ളത്. ഒരു ദിവസത്തേക്ക് ആഹാരമായി വേണ്ടതാകട്ടെ 4 ടൺ ക്രില്ലുകളും. മനുഷ്യരുടെ വേട്ടയാടൽ കാരണം വംശനാശത്തിന്റെ വക്കിലാണ് ഈ വലിയ ജീവി. ഇന്ന് ഭൂമിയിലാകെ അവശേഷിക്കുന്നത് 10,000 മുതൽ 25,000 വരെ മാത്രം നീലത്തിമിംഗലങ്ങളാണ്. CTC എന്ന വർഗത്തിൽ വരുന്ന ജീവികളാണ് നീലത്തിമിംഗലം ഉൾപ്പെടെയുള്ള തിമിംഗലങ്ങളും ഡോൾഫിനുകളുമെല്ലാം. ജീവിക്കുന്നത് സമുദ്രങ്ങളിലാണെങ്കിലും മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താൻ കഴിയാത്ത തിമിംഗലങ്ങൾ ഹിപ്പോപൊട്ടാമസുകളുമായി ജനിതകപരമായി അടുത്ത ബന്ധമുള്ള ജീവികളാണ്. ഒരേ പൂർവികരിൽ നിന്നും ഇവ വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങിയത് 54 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. എന്നാൽ ചോദ്യം മറ്റൊന്നാണ്, തിമിംഗലങ്ങളുടെ ഈ ഭീമാകാരമായ വലിപ്പത്തിന് പിന്നിലെ രഹസ്യം എന്താണ്? ഇതിനുള്ള ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് ബ്രസീലിൽ നിന്നുള്ള ഒരു സംഘം ഗവേഷകർ. തിമിംഗലങ്ങളിൽ നടത്തിയ ജനിതക പഠനത്തിൽ നിന്നുമാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അവയുടെ ശരീരത്തിലെ 4 ജീനുകളാണ് ശരീര വലിപ്പം നിർണ്ണയിക്കുന്നത്. പത്ത് മീറ്ററിലധികം നീളം വയ്ക്കുന്ന 7 തിമിംഗല സ്പീഷീസുകളിലായാണ് പഠനം നടത്തിയത്. ഇതിൽ 6 എണ്ണം ബലീൻ തിമിംഗലങ്ങളായിരുന്നു. വായിലെ ചീർപ്പ് പോലെയുള്ള അരിപ്പകൾ ഉപയോഗിച്ച് ചെറുജീവികളെ ആഹാരമാക്കുന്ന ജീവികളാണ് ബലീൻ തിമിംഗലങ്ങൾ. ഭീമൻ കണവകളെ ആഹാരമാക്കുന്ന പല്ലുള്ള സ്പേം വെയിൽ അഥവാ എണ്ണ തിമിംഗലമായിരുന്നു പഠനത്തിൽ ഉൾപ്പെടുത്തിയ 7-ാമത്തെ സ്പീഷീസ്. സസ്തനികളിൽ ശരീരവലിപ്പത്തിന് കാരണമാകുന്നവ ഉൾപ്പെടെയുള്ള 9 ജീനുകളെയാണ് പഠന വിധേയമാക്കിയത്. ഇതിൽ ചില ജീനുകൾ തിമിംഗലങ്ങളുടെ പരിണാമ കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യം നേടിയതായി ഗവേഷകർ കണ്ടെത്തി. GHSR, IGF-BP7, NCA-PG, PLA-G1 എന്നിവയായിരുന്നു ആ 4 ജീനുകൾ. ഈ ജീനുകൾ തിമിംഗലങ്ങളുടെ വലിപ്പം വയ്ക്കുന്നതിനെ സഹായിക്കുക മാത്രമല്ല, അത് കാരണം ഉണ്ടാകാൻ വഴിയുള്ള അർബുദ സാധ്യത കുറയ്ക്കുകയും പ്രത്യുൽപാദന ശേഷി കുറയുന്നതിനെ തടയുകയും ചെയ്യുന്നു. ഇനി ആ 4 ജീനുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ, വളർച്ചാ ഹോർമോൺ പുറത്തുവിടുന്നതിൽ സഹായിക്കുന്ന ജീനാണ് GHSR. ശരീരഭാരം, ഊർജ ഉപാപചയം, വിശപ്പ്, കൊഴുപ്പ് ശേഖരണം എന്നിവയെ നിയന്ത്രിക്കുന്നത് ഈ വളർച്ചാ ഹോർമോണാണ്. കോശങ്ങളുടെ വളർച്ചയും വിഭജനവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ജീനാണ് IGF-BP7. പ്രോസ്റ്റേറ്റ്, സ്തനങ്ങൾ, ശ്വാസകോശം, വൻകുടൽ എന്നിവയിൽ വരുന്ന അർബുദത്തെ ഇത് തടയുമെന്നുള്ള ശാസ്ത്രീയ തെളിവുകളും ഗവേഷകർക്ക് ഇതിനകം കിട്ടിയിട്ടുണ്ട്. മനുഷ്യർ, കുതിരകൾ, കഴുതകൾ, കന്നുകാലികൾ, പന്നികൾ, കോഴികൾ എന്നിവയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട ഒരു ജീനാണ് NCA-PG. വർദ്ധിച്ച ശരീരവലിപ്പം, ശരീരഭാരം, കോശങ്ങളുടെ വ്യാപനം, കോശങ്ങളുടെ ജീവിതചക്രങ്ങൾ എന്നിവയുമായും ഈ ജീൻ ബന്ധപ്പെട്ടിരിക്കുന്നു. കന്നുകാലികൾ, പന്നികൾ, ആടുകൾ എന്നിവയുടെ ശരീരവളർച്ചയുമായി ബന്ധപ്പെട്ട ജീനാണ് PLA-G1. ഭ്രൂണവളർച്ചയിലും കോശങ്ങളുടെ നിലനിൽപ്പിന്റെ കാര്യത്തിലും ഈ ജീനിന് കാര്യമായ പങ്കുണ്ട്.
സയന്റിഫിക് റിപ്പോർട്ട്സ് ജേണലിലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നടത്തിയ പഠനത്തിലാകെ CTSE വർഗത്തിൽപ്പെട്ട 19 ജീവജാലങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിൽ 7 ഭീമാകാരന്മാരായ തിമിംഗലങ്ങൾ. എന്തായാലും പരിണാമത്തെക്കുറിച്ചും ജൈവവൈവിധ്യത്തെക്കുറിച്ചുമുള്ള നമ്മുടെ അറിവുകൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നതാണ് തിമിംഗലങ്ങളുടെ വലിപ്പവുമായി ബന്ധപ്പെട്ട ഈ പുതിയ കണ്ടെത്തൽ. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലുള്ള മർച്ചിസൺ റേഡിയോ അസ്ട്രോണമി ഒബ്സർവേറ്ററിയിലുള്ള റേഡിയോ ദൂരദർശിനിയാണ് ഓസ്ട്രേലിയൻ സ്ക്വയർ കിലോമീറ്റർ അറേ പാത്ത് ഫൈൻഡർ അഥവാ ASKAP. അന്താരാഷ്ട്ര പദ്ധതിയായ സ്ക്വയർ കിലോമീറ്റർ അറേ പദ്ധതിയുടെ ഭാഗമായി 2009 ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2012 ഒക്ടോബറിൽ ഇത് പ്രവർത്തനക്ഷമമാകുകയും ചെയ്തു. 12 വ്യാസമുള്ള 36 പാരബോളിക് ആന്റിനകളാണ് ഈ റേഡിയോ ദൂരദർശിനിയുടെ ഭാഗമായുള്ളത്. ബഹിരാകാശ ഗവേഷണ മേഖലയിൽ ഇതിനകം ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള ഈ റേഡിയോ ദൂരദർശിനിയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഓസ്ട്രേലിയൻ ഏജൻസിയായ കോമൺവെൽത്ത് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഓർഗനൈസേഷനാണ്. റേഡിയോ ഇന്റർഫെറോമീറ്റർ എന്ന സാങ്കേതിക നാമത്തിൽ അറിയപ്പെടുന്ന ഈ ദൂരദർശിനി ഇപ്പോൾ മറ്റൊരു പ്രപഞ്ച രഹസ്യത്തിലേക്ക് കൂടി കൺതുറന്നിരിക്കുകയാണ്. ഇതിൽ നിന്നും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സൂപ്പർനോവ അവശിഷ്ടങ്ങളുടെ അതിശയിപ്പിക്കുന്ന ഒരു ചിത്രം കിട്ടിയിരിക്കുകയാണിപ്പോൾ. ക്ഷീരപഥത്തിലെ സൂപ്പർനോവ അവശിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ കിട്ടിയതിൽ വച്ച് ഏറ്റവും വ്യക്തമായ ചിത്രമാണിത്. ഒരു സൂപ്പർനോവയിലെ നക്ഷത്രം അതിന്റെ അന്ത്യമെത്തി പൊട്ടിച്ചിതറുമ്പോൾ രൂപപ്പെടുന്നവയാണ് സൂപ്പർനോവ റെമനന്റ് അല്ലെങ്കിൽ സൂപ്പർനോവ അവശിഷ്ടം. നക്ഷത്ര വിസ്ഫോടനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങളെയും വാതകങ്ങളെയും ധൂളീപടലങ്ങളെയും വഹിക്കുന്നൊരു ആഘാത തരംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് സൂപ്പർനോവ അവശിഷ്ടങ്ങൾ. മുൻപ് തിരിച്ചറിയാതിരുന്ന 5 സൂപ്പർനോവ അവശിഷ്ടങ്ങളെ വ്യക്തമായി കാണിച്ചു തരുന്നൊരു ചിത്രമാണിത്. ഓസ്ട്രേലിയൻ സ്ക്വയർ കിലോമീറ്റർ അറേ പാത്ത് ഫൈൻഡർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന നിറങ്ങൾ വ്യത്യസ്തമായ താപനിലയെയാണ് സൂചിപ്പിക്കുന്നത്. പർപ്പിൾ തണുത്ത പ്രദേശങ്ങളെയും മറ്റുള്ള നിറങ്ങൾ ചൂടുകൂടിയ ഭാഗങ്ങളെയും സൂചിപ്പിക്കുന്നു. സർപ്പിളാകൃതിയിലുള്ള ക്ഷീരപഥത്തിലെ ഒരു കരത്തിൽ നിന്നുമുള്ള കാഴ്ചയാണിത്. ആകെയുള്ളതിന്റെ 1/5 സൂപ്പർനോവ റെമനന്റ്സിനെ മാത്രമാണ് ബഹിരാകാശ ഗവേഷകർ ക്ഷീരപഥത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. അവശിഷ്ടങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന റേഡിയോ തരംഗങ്ങളെ പഠനവിധേയമാക്കിയാണ് ഇവയെ തിരിച്ചറിയുന്നത്. ക്ഷീരപഥത്തിൽ ഓരോ 100 കൂടുമ്പോഴും നക്ഷത്ര വിസ്ഫോടനങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രകാശവർഷങ്ങളുടെ ദൂരത്തിലേക്കാണ് വിസ്ഫോടനത്തിലൂടെ ഉണ്ടാകുന്ന വാതകങ്ങളും ധൂളീപടലങ്ങളും ഉൾപ്പെടുന്ന പദാർത്ഥങ്ങൾ ചിതറിത്തെറിക്കുന്നത്. 1000 വർഷങ്ങൾ ഇവ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവയെ പഠിക്കുന്നതിലൂടെ നക്ഷത്ര സമൂഹങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും സാധിക്കും. ഓസ്ട്രേലിയയിലെ റേഡിയോ ദൂരദർശിനി ഇപ്പോൾ 21 പുതിയ സൂപ്പർനോവ റെമനന്റ്സിനെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇത്തരം സൂപ്പർനോവ അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ വരും വർഷങ്ങളിൽ എത്തുമെന്നാണ് ഗവേഷകർ പ്രതീക്ഷിക്കുന്നത്. കാരണം ദൃശ്യമായ ആകാശത്തിന്റെ പകുതിയോളം വരുന്ന ഭാഗത്തിന്റെ സർവേ കഴിഞ്ഞ 5 കൊണ്ട്
ASKAP പൂർത്തിയാക്കിയിരുന്നു. ഈ ബൃഹത്തായ ഡേറ്റയെ അടിസ്ഥാനമാക്കിയുള്ള പഠനങ്ങൾ വിവിധയിടങ്ങളിലായി പുരോഗമിക്കുകയാണ്. ഇതിൽ നിന്നും കിട്ടുന്ന ഗവേഷണ ഫലങ്ങൾ പുതിയ പ്രപഞ്ച സത്യങ്ങളിലേക്ക് നയിക്കുമെന്നാണ് ഗവേഷകർ പ്രതീക്ഷിക്കുന്നത്. ജീവിക്കുന്ന ഫോസിൽ എന്ന് വിളിക്കുന്ന ഒരു ജീവിയാണ് ജപ്പാനിൽ കാണപ്പെടുന്ന അമാമി മുയലുകൾ. പ്രാചീനകാലത്ത് ഏഷ്യയിലുണ്ടായിരുന്ന മുയലുകളുടെ ഇന്നത്തെ അവശേഷിപ്പാണ് ഇവ. ഈ മുയലുകൾ ഇന്ന് ആകെയുള്ളത് ജപ്പാനിലെ രണ്ട് ചെറു ദ്വീപുകളിൽ മാത്രമാണ്. പകൽ സമയങ്ങളിൽ ഉറങ്ങുകയും രാത്രികാലങ്ങളിൽ ആഹാരം തേടി ഇറങ്ങുകയും ചെയ്യുന്ന ജീവികളാണിവ. ഇരുണ്ട രോമങ്ങളും മറ്റു മുയലുകളേക്കാൾ ചെറിയ കണ്ണുകളുമാണ് ഇവയ്ക്കുള്ളത്. ആയിരത്തി തൊള്ളായിരത്തി 1921 മുൻപ് വരെയുള്ള കാലഘട്ടങ്ങളിൽ വ്യാപകമായ വേട്ടയാടൽ നടത്തിയത് കാരണം ഇതിന്റെ വംശമറ്റു പോകുന്ന അവസ്ഥ വരെയെത്തിയിരുന്നു. പിന്നീട് ഈ അപൂർവ മുയലുകളെ പ്രകൃതിദത്ത സ്മാരകമായി ജപ്പാൻ പ്രഖ്യാപിച്ചതോടെയാണ് ഇതിനെ വേട്ടയാടുന്നതിന് ശമനമുണ്ടായത്. കാലക്രമേണ ഇവയുടെ എണ്ണത്തിൽ വർധനവുണ്ടായെങ്കിലും ഇന്നും വംശനാശ ഭീഷണിയിൽ തന്നെയാണ് ഈ മുയലുകൾ. ഇന്നാകെ അവശേഷിക്കുന്നത് 5000 അമാമി മുയലുകൾ മാത്രമാണ്. സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിലിരിക്കുമ്പോഴും പരിസ്ഥിതിക്ക് വേണ്ടി വളരെ സുപ്രധാനമായൊരു പങ്ക് വഹിക്കുന്നവയാണ് അമാമി മുയലുകൾ. പ്രകാശ സംശ്ലേഷണം സ്വന്തമായി നടത്താൻ ശേഷിയില്ലാത്തൊരു പാരസൈറ്റിന്റെ വിത്ത് വിതരണം നടത്തി അവയുടെ നിലനിൽപ്പിന് സഹായകമാകുന്നത് ഈ അപൂർവ ഇനം മുയലുകളാണ്. ബലനോഫോറ യുവാനെൻസിസ് എന്ന പരാന്നഭോജിയുടെ വിത്തുകളെയാണ് അവയ്ക്ക് വളരാൻ അനുയോജ്യമായ ഇടങ്ങളിലേക്ക് അമാമി മുയലുകൾ വിതരണം ചെയ്യുന്നത്. മറ്റ് സസ്യങ്ങളെ ആശ്രയിച്ച് വളരുന്ന കൂണുകൾ പോലെയുള്ള സസ്യങ്ങളാണ് ബലനോഫോറ യുവാനെൻസിസ്. സപുഷ്പികളിൽ തന്നെ ഏറ്റവും ചെറിയ വിത്തുകൾ ഉള്ള സസ്യമാണ് ഇവ. ഈ ചെറു വിത്തുകളെയാണ് അമാമി മുയലുകൾ അവയുടെ വിസർജ്യം വഴി മറ്റിടങ്ങളിലേക്ക് എത്തിക്കുന്നത്. ജപ്പാനിലെ കോബി സർവകലാശാലയിലെ ഗവേഷകരാണ് ഇക്കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. ഈ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാകട്ടെ ദി എക്കോളജിക്കൽ സൊസൈറ്റി ഓഫ് അമേരിക്ക ജേണലിലും. പ്രകാശ സംശ്ലേഷണത്തിന് ശേഷിയില്ലാത്ത ബലനോഫോറ യുവാനെൻസിസിന്റെ വിത്തുകൾ എങ്ങനെ മറ്റിടങ്ങളിലേക്ക് എത്തുന്നു എന്ന അന്വേഷണമാണ് ഈ കണ്ടെത്തലിലേക്ക് നയിച്ചത്. പഠനത്തിന്റെ ഭാഗമായി ജപ്പാനിലെ അമാമി ഒഷിമ വന മേഖലകളിൽ ഗവേഷകർ നിരീക്ഷണം നടത്തി. രാത്രി നിരീക്ഷണത്തിനായി ഇൻഫ്രാറെഡ് ക്യാമറകളും ഉപയോഗിച്ചു. ഇതിലൂടെ അമാമി മുയലുകൾ തന്നെയാണ് വിത്ത് വിതരണം നടത്തുന്നതെന്ന് കണ്ടെത്തി. ഇക്കാര്യം ഉറപ്പാക്കാനായി അവയുടെ വിസർജ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ മാംസളമായ ഫലങ്ങളാണ് സസ്യങ്ങളിൽ ഉണ്ടാകുക. പക്ഷികളെയും മൃഗങ്ങളെയും അവയിലേക്ക് ആകർഷിച്ചുകൊണ്ട് വിത്ത് വിതരണം സാധ്യമാക്കാനാണിത്. എന്നാൽ ബലനോഫോറയിലെ ഫലങ്ങൾ ഉണങ്ങിയ തരത്തിലുള്ളവയാണ്. അപ്പോൾ എന്താണ് അമാമി മുയലുകളെ ഈ സസ്യങ്ങളിലേക്ക് ആകർഷിക്കുന്നത്? അതിനുള്ള ഉത്തരവും ഈ പഠനം നൽകുന്നുണ്ട്. ബലനോഫോറ തന്റെ ഫലങ്ങൾ മാത്രമല്ല സ്വന്തം സസ്യകലകൾ കൂടി അമാമി മുയലുകൾക്ക് വിത്ത് വിതരണത്തിനുള്ള പ്രോത്സാഹനമായി നൽകുന്നു. പരസ്പര സഹകരണത്തിന്റെയും അതിജീവനത്തിന്റെയും മറ്റൊരു ദൃഷ്ടാന്തമാണ് ഈ പുതിയ കണ്ടെത്തൽ.
ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ദിനോസറുകളാണ് ടൈറ്റാനോസോറുകൾ. ഇവയുടെ 250 മുട്ടകൾ അടങ്ങിയ 92 ഫോസിൽ കൂടുകൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഗവേഷകർ. ഡൽഹി സർവകലാശാലയിലെ ഹർഷാധിമനാണ് ഈ പഠനത്തിന് നേതൃത്വം നൽകിയത്. ഈ പുതിയ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പ്ലോസ് വൺ ജേണലിലാണ്. ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഡിനോസറുകളാണ് ടൈറ്റാനോസോറുകൾ. 12 മീറ്റർ വരെ നീളവും 13 ടൺ വരെ ഭാരവും ഉണ്ടായിരുന്ന ഡിനോസറുകളാണിത്. സസ്യബുക്കുകളായിരുന്ന ടൈറ്റാനോസോറുകളെ ആദ്യമായി തിരിച്ചറിഞ്ഞത് ഇംഗ്ലീഷ് ഗവേഷകനായ റിച്ചാർഡ് ലൈടേക്കറാണ്. 1877 ഇത്. സൗറോപോഡ് വിഭാഗത്തിൽപ്പെടുന്ന ഡിനോസറുകളാണ് ടൈറ്റാനോസോറുകൾ. നീണ്ട കഴുത്തും വലിയ ശരീരവും നീളമേറിയ വാലും ഉണ്ടായിരുന്ന ഡിനോസറുകളാണ് സൗറോപോഡുകൾ. 4 കാലുകളും ഉപയോഗിച്ച് സഞ്ചരിച്ചിരുന്നവയായിരുന്നു ഈ ഡിനോസറുകൾ. ഇന്ത്യയിൽ നിന്നും ആദ്യമായി കണ്ടെത്തുകയും കൃത്യമായ വിശദീകരണം കിട്ടുകയും രേഖപ്പെടുത്തുകയും ചെയ്ത ഡിനോസർ കൂടിയാണ് ടൈറ്റാനോസോർ. ഇന്ത്യയിൽ നിന്നും 2 സ്പീഷീസ് ടൈറ്റാനോസോർ ഫോസിലുകളാണ് കിട്ടിയിരുന്നത്. ടൈറ്റാനോസോറസ് ഇൻഡിക്കയും ടൈറ്റാനോസോറസ് ബ്ലാൻഡ്ഫോർഡിയും. 70 ദശലക്ഷം വർഷങ്ങളുടെ ചരിത്രം പറയാനുള്ള ഈ 2 സ്പീഷീസുകൾക്കും പേര് നൽകിയത് റിച്ചാർഡ് ലൈടേക്കർ തന്നെയാണ്. ഇനി ഇപ്പോഴത്തെ കണ്ടെത്തലിലേക്ക്. നർമ്മദാ താഴ്വരയിൽ നിന്നുമാണ് ഇപ്പോഴത്തെ ഫോസിലുകൾ കണ്ടെത്തിയിരിക്കുന്നത്. 92 കൂടുകളിൽ നിന്നുമായി 256 ടൈറ്റാനോസോറസ് മുട്ടകളാണ് ഗവേഷകർക്ക് ഇവിടെ നിന്നും കിട്ടിയത്. ഇപ്പോഴുള്ള മുതലകൾ മുട്ടയിടുന്നത് പോലെ മണ്ണിൽ ആഴം കുറഞ്ഞ കുഴികളിലായിട്ടാണ് ഈ ദിനോസർ മുട്ടകൾ കണ്ടെത്തിയത്. 6 വ്യത്യസ്ത തരം മുട്ടകളാണ് ഗവേഷകർക്ക് നർമ്മദാ താഴ്വരയിൽ നിന്നും ലഭിച്ചത്. ടൈറ്റാനോസോറുകളുടെ വൈവിധ്യത്തിലേക്കുള്ള സൂചനയാണ് ഇത് നൽകുന്നത്. ഈ ഫോസിൽ മുട്ടകളിലൂടെ ടൈറ്റാനോസോറുകളുടെ ജീവിത രീതി, കൂടുനിർമ്മാണം, പ്രത്യുൽപാദനം എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പാലിയന്റോളജിസ്റ്റുകൾ. ഉറുമ്പുകൾക്ക് അർബുദത്തെ തിരിച്ചറിയാൻ കഴിയുമോ? സാധിക്കുമെന്നാണ് പുതിയൊരു പഠനം പറയുന്നത്. അന്താരാഷ്ട്ര ജേണലായ റോയൽ സൊസൈറ്റി ഓഫ് ബയോളജിയിലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഉറുമ്പുകൾക്ക് മൂക്കില്ലെങ്കിലും വ്യത്യസ്തങ്ങളായ മണങ്ങൾ തിരിച്ചറിയാൻ കഴിയും. ഉറുമ്പുകളുടെ തലയിലുള്ള ആന്റിനകളിൽ സമൃദ്ധമായുള്ള ഓൾഫാക്ടറി റിസപ്റ്ററുകൾ വഴിയാണ് അവ മണം പിടിക്കുന്നത്. ഈ ശേഷിയിലൂടെ ട്യൂമറുകൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് പുതിയ പഠനം പറയുന്നത്. ശരീരത്തിൽ അർബുദത്തിന്റെ ഭാഗമായി മുഴകൾ രൂപപ്പെടുകയാണെങ്കിൽ അവ ഒട്ടേറെ രാസവസ്തുക്കളും പുറന്തള്ളും. ഈ വോളറ്റൈൽ ഓർഗാനിക് സംയുക്തങ്ങൾ വിയർപ്പ് വഴിയും മൂത്രം വഴിയും ശ്വാസം വഴിയും പുറത്തേക്ക് വരും. മൂത്രത്തിലൂടെ വരുന്ന ഈ രാസ സംയുക്തങ്ങളെ മണത്ത് തിരിച്ചറിയാൻ ഉറുമ്പുകൾക്ക് കഴിയുമെന്നാണ് റോയൽ സൊസൈറ്റി ബിയിൽ വന്ന പഠനം പറയുന്നത്.
പ്രപഞ്ചവും മനുഷ്യനും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ശാസ്ത്ര വാർത്തകളുമായി ഇനി വീണ്ടും അടുത്ത വാരം.